ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ജാസ്മിൻസ് ക്ലാസ് റൂം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് എന്നൊരു ആക്ടിവിറ്റി എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്നാണ് അതിനായിട്ട് നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ വന്നു പോയിട്ടുള്ള ഈ സെയിം ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ആക്ടിവിറ്റിയാണ് നമുക്ക് നോക്കാം അപ്പോൾ റീഡിംഗ് കോംപ്രിഹൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കും ആ സ്റ്റോറിയിൽ നിന്ന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇത്രയേ ഉള്ളൂ ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത് കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസറ് നമ്മുടെ ആ സ്റ്റോറിയിൽ തന്നെയുണ്ട് ഒന്ന് കണ്ടെത്തി എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ആ ആൻസേഴ്സിലേക്ക് എത്തുന്നത് ഏറ്റവും എളുപ്പമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി വായിക്കുന്നതിന് മുൻപായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത് എന്നൊരു ബോധ്യം നമുക്ക് വരും അതിനുശേഷം സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം അറിയുന്നില്ല അല്ലെങ്കിൽ സ്റ്റോറി വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻസിൽ ചില വാക്കുകൾ ഉണ്ടാകും അത് ആയി എടുത്ത് ആ വാക്കുകൾ എവിടെയാണ് സ്റ്റോറിയിൽ വരുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വായിക്കാം സ്റ്റോറി വായിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കാം ക്വസ്റ്റ്യൻ എ ഹു ആർ ദ ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിലെ ഫ്രണ്ട്സ് ആരെല്ലാം ക്വസ്റ്റ്യൻ ബി വാട്ട് ഡിഡ് ദ പപ്പി സീ ഓൺ ദ ട്രീ പപ്പി മരത്തിൻ്റെ മുകളിൽ എന്താണ് കണ്ടത് ക്വസ്റ്റ്യൻ സി ഹു സേവ്ഡ് ദ ലൈഫ് ഓഫ് ദ സ്ക്യൂറൽസ് ക്യൂറലിൻ്റെ ലൈഫ് സേവ് ചെയ്തത് രക്ഷിച്ചത് ആരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി ആൻഡ് ഇ എന്താണ് ഹൂ സെഡ് ദീസ് വേഡ്സ് ആരാണിത് പറഞ്ഞത് ക്വസ്റ്റ്യൻ ഡി കം ലെറ്റ്സ് പ്ലേ ഈ ഒരു വാക്ക് പറഞ്ഞത് ഒരു സെൻറ്റൻസ് പറഞ്ഞത് ആരാണ് ക്വസ്റ്റ്യൻ ഇ ഹെൽപ്പ് മീ ഹെൽപ് മീ അത് പറഞ്ഞത് ആരാണെന്ന് കണ്ടെത്തി അവരുടെ പേരിവിടെ എഴുതണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഹൂ ആർ ദ ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി നമുക്കിനി സ്റ്റോറി വായിച്ച് കണ്ടെത്താം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ സ്ക്യൂരൽ ആൻഡ് ദ പപ്പി വേർ ഫ്രണ്ട്സ് അപ്പം കണ്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ആരാണ് ഫ്രണ്ട്സ് ദ സ്ക്യൂറൽ ആൻഡ് ദ പപ്പി ആൻസർ കിട്ടി ഇനി നമുക്ക് ബാക്കി സ്റ്റോറി വായിക്കാം ഒന്നാമത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി സ്റ്റോറി വായിക്കാം കം ലെറ്റ് പ്ലേ പപ്പി സെറ്റ് ടു ദക്യൂരൽ ഇവിടെ കണ്ടോ നമ്മൾ കം ലെറ്റ്സ് പ്ലേ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ഈ സെയിം വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു എത്രാമത്തെ ക്വസ്റ്റ്യനാ ക്വസ്റ്റ്യൻ നമ്പർ ഡി ആ ആ ഹു സെഡ് സെഡ് ദീസ് വേർഡ്സ് കം ലെറ്റ്സ് പ്ലേ ആരാണ് 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 നോക്കൂ നോക്കൂ കഥയിൽ പപ്പി ടു ദ ാണ് ക്വസ്റ്റ്യൻ നമ്പർ ഡിയുടെ ആൻസർ എന്താണ് പപ്പി ബാക്കി വായിക്കാം കഥയുടെ ബാക്കി വായിക്കാം ദേ ബിഗേൻ ടു പ്ലേ അവർ രണ്ടുപേരും അങ്ങനെ കളിക്കാൻ ആരംഭിച്ചു ലുക്ക് ദർ ഈസ് എ ക്യാപ് ഓൺ ദ ട്രീ സെഡ് ദ പപ്പി പപ്പി പറയാണ് നോക്കൂ അവിടെ ആ മരത്തിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ ബി നോക്കിയേ വാട്ട് ഡിഡ് ദ പപ്പി സീ ഓൺ ദ ട്രീ മരത്തിന്റെ മുകളിൽ പപ്പി എന്താണ് കണ്ടത് ക്യാപ് ബാക്കി വായിക്കാം കം ലെറ്റ് പറഞ്ഞ് നമുക്ക് ഈ കാപ്പ് വെച്ച് കളിക്കാം ദ പപ്പി ആൻഡ് ക്യൂരൽ പ്ലേഡ് വിത്ത് ദാപ്

പിന്നീട് ഈ കഥ വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണ് കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ദ പപ്പി ജംപ്ഡ് ഇൻ ടു ദിവസൽ ക്ലൈംഡ് ഓൺ ദ പപ്പി ബാക്ക് ദ പപ്പി കെയിം ഔട്ട് ഓഫ് ദ പോണ്ട് പോസ് യു സേവ്ഡ് മൈ ലൈഫ് സെറ്റ് ദുരൽ അപ്പൊ പപ്പി കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ആക്ടിവിറ്റി വൺ തന്നെയാണ് ഇവിടെയും റീഡിങ് കോംപ്രിഹെൻഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കണം ക്വസ്റ്റ്യൻസ് വായിക്കാം വൈ വേർ ദ ബട്ടർഫ്ലൈ സാഡ് എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈ സാഡ് ആയത് വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ്സ് പ്ലാന്റ്സിന് എന്ത് സംഭവിച്ചു ക്വസ്റ്റ്യൻ ത്രീ The letters of a word from the story is given in a jumbled order. Find it out. അപ്പം ഈ സ്റ്റോറിയിലെ ഏതോ ഒരു വേഡ് ഏതോ ഒരു വാക്കിന് അവരെ തിരിച്ചു മറിച്ചൊക്കെ ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് അത് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുൾ വേർഡായിട്ട് മാറും ഈ സ്റ്റോറിയിലുള്ളൊരു വേഡാണത് ക്വസ്റ്റ്യൻ ഫോർ വൈ ഡിഡ് ദ ബട്ടർഫ്ലൈസ് ലുക്ക് അറ്റ് ദ സൺ ബട്ടർഫ്ലൈസ് സൂര്യനിലേക്ക് നോക്കിയത് എന്തിനായിരുന്നു ഇതിൻ്റെ ആൻസേഴ്സ് എന്താണ് ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി ഓപ്ഷൻ നോക്കാം ഫോർ ഷെൽറ്റർ ഫോർ റെയിൻ ഫോർ സൺലൈറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി തന്നിരിക്കുന്ന കഥയ്ക്ക് നല്ലൊരു പേര് കൊടുക്കുക നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ ഈ ടൈറ്റിൽ കൊടുക്കാനായിട്ടും സ്ഥിരമായിട്ട് വരുന്നുണ്ട് അത് സ്റ്റോറിക്ക് മാത്രമല്ല ചിലപ്പോൾ പോയം തന്നിട്ട് ആ പോയത്തിനൊരു ടൈറ്റിൽ എഴുതാനായിട്ട് പറയും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ കഥയ്ക്കനുസരിച്ച് കൊടുക്കും ഇനി തീരെ കിട്ടാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം ആ കഥയിലെ മെഗിൻ ക്യാരക്ടേഴ്സിൻ്റെ പേരെഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇനി സ്റ്റോറി വായിക്കാം ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് സ്റ്റോറി വായിക്കാം ഇറ്റ് വാസ് എ എ ഹോട്ട് സമ്മർ ബട്ടർഫ്ലൈസ് ഫ്ലൈയിങ് ഇൻ ഗാർഡൻ നോ സിംഗിൾ ഫ്ലവർ ഗ്രീൻ ലീവ്സ് ഈവനിങ്ട്ടർഫ്ലൈസ് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വന്നില്ലേ വൈ വേർ ദ ബട്ടർഫ്ലൈ സാഡ് ആ സാഡ് എന്ന് പറഞ്ഞ അവിടെ വന്നു അല്ലേ സിംഗിൾ ഫ്ലവർ ഗാർഡനിൽ ഒരു പൂ പോലും ഉണ്ടായിരുന്നില്ല ഒരു പച്ച ഇല പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബട്ടർഫ്ലൈസ് ക്വസ്റ്റ്യന്റെ ബാക്കി വായിക്കാം പ്ലാന്റ്സ് പ്ലാന്റ്സ് വാട്ട് ഹാപ്പൻ ടു യു കണ്ടോ വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിച്ചു ബട്ടർഫ്ലൈസ് ഫ്രണ്ട്സ് ദ സൺ ഡ്രൈഡ് വി വോണ്ട് വാട്ടർ ക്യാൻ യു ഹെൽപ്പ് അസ് അപ്പൊ എന്ത് എന്താണ് പ്ലാന്റ്സിന് പറ്റിയത് ദ സൺ ഡ്രൈഡ് ദം ഇവിടെ ദം എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സിനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ അങ്ങനെയാണുള്ളത് വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ്സ് പ്ലാന്റ്സിന് എന്ത് സംഭവിച്ചു അപ്പോൾ എന്ത് പറയും ദ സൺ ഡ്രൈഡ് ദം ദ സൺ സൂര്യൻ അവരെ ഡ്രൈ ചെയ്ത് കളഞ്ഞു ഉണക്കിക്കളഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ ഒരു വേഡ് തന്നിട്ടുണ്ട് ആ ആകെ തിരിച്ചു മറിച്ചൊക്കെ ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് അത് കറക്റ്റ് ഒരു ഓർഡറിലാക്കി കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുൾ വേഡ് കിട്ടും അപ്പം എന്താണ് ആ വേഡ് ഇറ്റ്സ് ഫ്ലവർ ക്വസ്റ്റ്യൻ ഫോർ വൈ ഡിഡ് ദ ബട്ടർഫ്ലൈ ലുക്ക് അറ്റ് ദ സൺ എന്തിനാണ് ബട്ടർഫ്ലൈസ് സൂര്യനിലേക്ക് നോക്കിയത് ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം ബട്ടർഫ്ലൈസ് ലുക്ക് അറ്റ് ദ സൺ വിത്ത് ഹോപ്പ് ദ സൺ മൂഡ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ഇറ്റ്സ്റ്റാർട്ടഡ് റൈനിങ് പ്ലാൻസ് ബിക്കെയിം ഹാപ്പി അഗൈൻ ഫ്ലവേഴ്സ് മൈൽഡ് അറ്റ് ദ ബട്ടർഫ്ലൈസ് അപ്പൊ എന്തിനായിരുന്നു ബട്ടർഫ്ലൈ സണിലേക്ക് നോക്കിയത് മഴ കിട്ടാനായിട്ട് ലാസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി തന്നിരിക്കുന്ന സ്റ്റോറിക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം എന്ത് കൊടുക്കാം ദ ബട്ടർഫ്ലൈസ് ആൻഡ് ദ ഫ്ലവേഴ്സ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം കാരണം ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടി സ്റ്റോറിയാണ് അല്ലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ പി ഡി എഫ് ഉണ്ടല്ലോ പി ഡി എഫ് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ടെലിഗ്രാം ചാനലുകളുടെ ലിങ്ക് മൂന്നാം ക്ലാസിനും നാലാം ക്ലാസ്സിനും ടെലിഗ്രാം ചാനലുണ്ട് ആ രണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം രണ്ടിലും ജോയിൻ ആയിട്ടിടാം അപ്പോൾ ഞാൻ അയക്കുന്ന വീഡിയോസ് മാത്രമല്ലാതെ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ ടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പറാണ് ആക്ടിവിറ്റി വൺ ഇവിടെയും റീഡിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റോറി ഉണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കണ്ടേ വായിക്കാം ക്വസ്റ്റ്യൻ വൺ ദ ബട്ടർഫ്ലൈ വാസ് ലുക്കിംഗ് ഫോർ ഡാഷ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഡേ ഫുഡ് ഫ്ലവർ ബില്ലു ബട്ടർഫ്ലൈ എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ടു ദ സ്നേക്ക് വാണ്ടഡ് ടു കാച്ച് ദ ഡാഷ് സ്നേക്ക് ആരെ പിടിക്കാനാണ് ശ്രമിച്ചത് സ്നേക്കിന് ആരെയായിരുന്നു ക്യാച്ച് ചെയ്യേണ്ടത് ഡോഗ് ബട്ടർഫ്ലൈ ഫ്ലവർ ക്വസ്റ്റ്യൻ ത്രീ ഇറ്റ്സ്വീറ്റ് ഹൂ സെഡ് ദീസ് ആര് പറഞ്ഞതാണ് ഇത് ഈ ഒരു സെൻറ്റൻസ് ആര് പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ ഫോർ ഹൂ സേവ് ദ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈനെ രക്ഷിച്ചത് സേവ് ചെയ്തത് ആരാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവ് എസ് ട്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി ഈ സ്റ്റോറിക്കൊരു നല്ല തലക്കെട്ട് കൊടുക്കാം ഓക്കെ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞു നമുക്കിനി സ്റ്റോറി വായിക്കാം ദ ബട്ടർഫ്ലൈ വാസ് വെരി ഹംഗ്രി ഷി വാസ് ലുക്കിംഗ് ഫോർ ഫുഡ് ഷീ സോ എ ഫ്ലവർ അപ്പം ഫസ്റ്റ് ലൈനിൽ തന്നെ ഫസ്റ്റ് സെൻറ്റൻസുകളിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കെടുക്കുന്നുണ്ട് ഇല്ലേ ദ ബട്ടർഫ്ലൈ വാസ് ലുക്കിംഗ് ഫോർ ഡാഷ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദ ബട്ടർഫ്ലൈ വാസ് ലുക്കിംഗ് ഫോർ ഫുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ സ്നേക് വാണ്ടഡ് ടു ക്യാച്ച് ദ ഡാഷ് നമുക്കിത് കഥയുടെ ബാക്കി വായിക്കാം ദ ബട്ടർഫ്ലൈ ഗോഡ് സം നെക്ട് ഔ ഫ്രം ഫ്ലവർ സ്വീറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ അപ്പം ഇറ്റ്സ്വീറ്റ് ഹൂ സെഡ് ദീസ് അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആരാ പറഞ്ഞത് സെഡ് ദ ബട്ടർഫ്ലൈ അപ്പം മൂന്നാമത്തെ ആൻസർ വരുന്നത് ദ ബട്ടർഫ്ലൈ ദ സ്നേക്ക് വാസ് വാച്ചിങ് ഓൾ ദീസ് ദ സ്നേക്ക് മൂവ് ടു വേർഡ്സ് ദ ബട്ടർഫ്ലൈ അപ്പോൾ ദ സ്നേക്ക് വാണ്ട ടു കാച്ച് ദ ഡാഷ് സ്നേക്കിന് ആരെ പിടിക്കാനാണ് വന്നത് ബട്ടർഫ്ലൈ അടുത്തത്

ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം ഫ്രണ്ട്ഷിപ്പിന്റെ തീമിൽ വരുന്ന ഏതൊരു സ്റ്റോറിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ സ്റ്റോറി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല ടീച്ചർ വായിച്ചു തരാനും ചെയ്യാം ടീച്ചർമാരുടെ കയ്യിലാണ് ആ സ്റ്റോറി ഉണ്ടാവുക ടീച്ചർമാരെ സ്റ്റോറി വായിച്ചു തരും അത് കേട്ടിട്ട് വേണം ആൻസർ കണ്ടെത്താനായിട്ട് അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേൾ ആ ഗേളിന്റെ നെയിം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ടു ഹു ഗിഫ്റ്റഡ് ഹെർ ദ ബോക്സ് ആരാണ് ആ പെൺകുട്ടിക്ക് ആ ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് വട്ട് ഡിഡ് ഷി ഫൈൻഡ് ഇൻസൈഡ് എന്തായിരുന്നു അവൾ കണ്ടെത്തിയത് എന്തായിരുന്നുണ്ടായിരുന്നത് എന്നർത്ഥം ക്വസ്റ്റ്യൻ ഫോർ മിൻസാ ടച്ച് ദ ഫ്ലവേഴ്സ് വാട്ട് ഹാപ്പൻ ടു ദ ഫ്ലവേഴ്സ് പെൺകുട്ടിയുടെ പേരിൽ നിന്ന് കിട്ടിക്ക കേട്ടോടെ മിൻസ ടച്ച് ദ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ടച്ച് ചെയ്ത് തൊട്ടു അപ്പോൾ എന്താണ് ഫ്ലവേഴ്സിന് സംഭവിച്ചത് ക്വസ്റ്റ്യൻ ഫൈവ് ദ പ്ലാന്റ് കുഡ് ഡാഷ് പ്ലാ ആ പ്ലാന്റിന് എന്തായിരുന്നു ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻസ് ഉണ്ട് റീഡ് ടോക്ക് ജംപ് ഡ്രോ അതിലേതാണെന്ന് കണ്ടെത്തി എഴുതിയാൽ മതി അപ്പൊ നമുക്ക് ഇനി ടീച്ചർ വായിച്ചു തരുന്ന സ്റ്റോറി നന്നായിട്ട് ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിലാ സ്റ്റോറി ഉണ്ടായിരിക്കില്ല കേട്ടോ മിൻസ ഓപ്പൺ ദ ബോക്സ് അപ്പൊ ഫസ്റ്റ് തന്നെ ഈ പെൺകുട്ടിയുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യ ആൻസർ എന്താണ് മിൻസാം ഇനി ഹു ഗിഫ്റ്റഡ് ഹെർ ദ ബോക്സ് ബാക്കി വായിക്കാം ഇറ്റ് വാസ് എ ബർത്ത് ഡേ ഗിഫ്റ്റ് ഫ്രം ഹെർ അങ്കിൾ അപ്പം ആരാണ് ആ ഗിഫ്റ്റ് ആ ബോക്സ് പ്രസൻറ്റ് ചെയ്തത് ആരാണ് ഹെർ അങ്കിൾ വാട്ട് വുഡ് ബി ഇൻ ഇറ്റ് ഷി വാസ് ആൻഷ്യസ് ഇറ്റ് വാസ് എ സ്മോൾ പ്ലാന്റ് ഇൻ എ പോട്ട് അപ്പം എന്തായിരുന്നു ആ ബോക്സിലുണ്ടായിരുന്നത് വാട്ട് ഡിഡ് ഷീ ഫൈൻഡ് ഇൻസൈഡ് ദ ബോക്സ് ഇറ്റ് വാസ് എ സ്മോൾ പ്ലാന്റ് ിൽ നടന്ന സ്മോൾ പ്ലാന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഷീ കെയർഫുള്ളി ടുക്ക് ദ പ്ലാന്റ് ഔട്ട് വാട്ട് എ മാജിക് ഇറ്റ് ഗ്യൂബിഗർ ദർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓറഞ്ച് റെഡ് യെല്ലോ വൈറ്റ് മെനി കളേർസ് മിൻസാ ട ദ റെഡ് ഫ്ലവർ

ും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്ലാൻ കുഡ് ഡാഷ് അപ്പൊ സ്റ്റോറിയുടെ ബാക്കി വായിച്ച് നോക്കാം ഹലോ ദ പ്ലാൻ സെഡ് ഹോ ഇറ്റ് ക്യാൻ ടോക്ക് ടു മീൻസ് ഐ ലൈക്ക് ദ പ്ലാൻ വെരി മച്ച് അപ്പോൾ കണ്ടോ ആ പ്ലാന്റ് ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരാം ദ പ്ലാൻ കുഡ് ടോക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും ഈ റീഡിംഗ് കോംബ്രിഹെൻഷൻ പോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന മറ്റ് ആക്ടിവിറ്റീസ് ആണ് ആഡ് മോർ ലൈൻസ് കോൺവെർസേഷൻ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കേട്ടോ അതിൻ്റെയൊക്കെ ഇതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ടീച്ചർ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം ഇത് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻസും കൂടിയും ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കണം എന്തായാലും ഉപകാരപ്രദമാകും കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആക്ടിവിറ്റി വണ്ണാണ് കേട്ടോ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആക്ടിവിറ്റി വണ്ണാണ് ഈ റീഡിങ് ആയിട്ട് വരുന്നത് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളാരെല്ലാം ആണ് ക്വസ്റ്റ്യൻ ടു വാട്ട് ഡിഡ് ദ വിൻ ഡു ടു ടേക്ക് ഓഫ് ദ മാൻ സ്കോട്ട് വിൻഡ് എന്താണ് ചെയ്തത് ആ മനുഷ്യൻ്റെ കോട്ട് ഊരിപ്പിക്കാനായിട്ട് വിൻഡ് എന്താണ് ചെയ്തത് വൈ ഡിഡ് ദ മാൻ ടേക്ക് ഓഫ് ഹി സ്കോട്ട് എന്തിനാണ് ആ മനുഷ്യൻ കോട്ട് ഊരിയത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഹു ഈസ് സ്ട്രോങ്ങർ ആരാണ് കൂടുതൽ സ്ട്രോങ്ങർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി കഥയ്ക്ക് അനുയോജ്യമായൊരു ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ ഇനി കഥ വായിക്കാം ദ വിൻഡ് ആൻഡ് ദ സൺ ക്വാരൽഡ് ഈച്ചതർ വിൻഡും സണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുപിടിക്കണം ദ വിൻഡ് സെറ്റ് ഐ ആം സ്ട്രോങ്ങർ ദാൻ യു വിൻഡ് പറഞ്ഞു ഞാനാണ് നിന്നേക്കാൾ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു സൺ റിപ്ലൈഡ് സൺ മറുപടി പറഞ്ഞു എന്ത് നോ ഐ ആം സ്ട്രോങ്ങർ ദാൻ യു ഞാനാണ് നിന്നേക്കാൾ സ്ട്രോങ് ദ സോ എ മൻ വാക്കിങ് അലോങ് ദ റോഡ് അപ്പോൾ അവരെന്ത് കണ്ടു ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടു ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട് സെറ്റ് ദ വിൻഡ് അപ്പം വിൻഡ് പറഞ്ഞു എനിക്ക് അയാളുടെ കോട്ട് ഒരുപ്പിക്കാനായിട്ട് സാധിക്കും ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ അപ്പം വിൻഡ് എന്ത് ചെയ്തു വിൻഡ് ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ടു നോക്കിയേ വാട്ട് ഡിഡ് ദി വിൻഡു ടു ടേക്ക് ഓഫ് ദ മാൻ സ്കോട്ട് വിൻഡ് എന്താണ് ചെയ്തത് ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ ബട്ട് ഹി കുഡിൻ ടേക്ക് ഓഫ് ദ മാൻ സ്കോട്ട് അപ്പം എത്രയൊക്കെ ആഞ്ഞു വീശിയിട്ടും ആ മനുഷ്യൻ്റെ കോട്ട് ഊരിപ്പിക്കാനായിട്ട് ആ മാൻ്റെ കോട്ട് ഊരിപ്പിക്കാനായിട്ട് വിൻഡിന് സാധിച്ചില്ല ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട് സെറ്റ് ദ സൺ അപ്പോൾ സൺ പറഞ്ഞു എനിക്ക് അയാളുടെ കോട്ട് ഊരിപ്പിക്കാനായിട്ട് സാധിക്കും ആൻഡ് ദ സൺ ഷൈൻഡ് ബ്രൈറ്റ് അങ്ങനെ സണ്ണ് നന്നായിട്ട് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്തു തുടങ്ങി ദ മാൻ ഫെൽറ്റ് ഹോട്ട് ആൻഡ് ടുക്ക് ഓഫ് ഹിസ് കോട്ട് അപ്പം എന്ത് സംഭവിച്ചു ആ മനുഷ്യന് ചൂടെടുത്തിട്ട് മാൻ ഫെൽറ്റ് ഹോട്ട് ചൂട് സഹിക്കാനാവാതെ കോട്ട് ഊരി അപ്പോൾ ക്വസ്റ്റ്യൻ ത്രീ നോക്കൂ വൈ ഡിഡ് ദ മാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട് എന്തിനാണ് മാൻ ആ കോട്ട് ഊരിയത് ബിക്കോസ് ദ മാൻ ഫെൽറ്റ് ഹോട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ ഹൂ ഈസ് സ്ട്രോങ്ങർ അപ്പോൾ ആരാണ് സ്ട്രോങ്ങർ സണ്ണാണോ വിൻഡാണോ ദ സൺ ഈസ് സ്ട്രോങ്ങർ ഫിഫ്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ഇട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി അപ്പം നമുക്ക് എന്ത് കൊടുക്കാം ദ സൺ ആൻഡ് ദ വിൻഡ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഹൂ ഈസ് സ്ട്രോങ്ങർ എന്ന് കൊടുക്കാം ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരെല്ലാമാണ് ദ വിൻഡ് ദ സൺ ആൻഡ് ദ മാൻ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലത്തെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് വരാറുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ എടുത്ത് ഇതേപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്